ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കട്ട് ചെയ്ത് വെച്ച ആപ്രണ്ട് സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ ഞാൻ കട്ടിങ്ങിൻ്റെ ദിവസം വിട്ടുപോയ ഒരു കാര്യമുണ്ട്. അതായത് ഞാൻ അതിനുവേണ്ടി രണ്ട് പോക്കറ്റിൻ്റെ പീസും കൂടി കട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 8 ഇഞ്ച് വീതിയും ഒരു 12 ഇഞ്ച് നീളമായിട്ടുള്ള പീസാണ്. അത് നിങ്ങളെ ഇഷ്ടം പോലെ, ഒരു പോക്കറ്റ് മതിയെങ്കിൽ ഒരു പോക്കറ്റാക്കാം, അല്ലെങ്കിൽ രണ്ട് പോക്കറ്റ് വേണമെങ്കിൽ രണ്ട് പോക്കറ്റാക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ആപ്രണ് കാണുന്നത് പിന്നെ അതിൻ്റെ പുറത്ത്, അതായത് നല്ല വശത്ത് വലിയ പോക്കറ്റൊക്കെ ഉള്ള ആപ്രൺ കണ്ടിട്ടുണ്ടാവും. അപ്പം ശരിക്കും പറഞ്ഞാൽ അതിനേക്കാളും നമുക്ക് അതിലിപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ ഇട്ട് വെച്ചാൽ അതിലിപ്പോൾ കത്രി കത്തി അതൊന്നും ഇപ്പോൾ നമ്മളങ്ങനെ ആപ്രൻ്റെ പോക്കറ്റിൽ ഇട്ട് വെക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിലും അല്ലാതെ വേറെ എന്തെങ്കിലും സാധനം ഇട്ട് വെക്കുകയാണെങ്കിൽ അതിൽ വെള്ളം ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അകത്തുള്ള ഒരു പോക്കറ്റാണ് ഞാനിവിടെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അകത്തുള്ള പോക്കറ്റായാലും നമുക്ക് ഇപ്പം നമ്മൾ ജോലികൾ ചെയ്യുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും വെച്ചിട്ട് അത് ഒന്നോ രണ്ടോ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച്, ഇപ്പോൾ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ രണ്ട് സൈഡിലും, അതായത് നടുക്കല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, സൈഡിലാണ്. കാരണം നടുക്കാകുമ്പോൾ നമ്മൾ സിങ്കിൻ്റെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ അതിൽ ഇങ്ങനെ തട്ടി അതിനൊരു മുട്ടി നിൽക്കുമല്ലോ. അപ്പോൾ അത് പിന്നെ ഇപ്പോൾ നമ്മൾ മൊബൈലൊക്കെ അതിലിടുകയാണെങ്കിൽ അപ്പോൾ അത് അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് സൈഡിലേക്കായിട്ടാണ് രണ്ട് പോക്കറ്റ് പിടിപ്പിക്കുന്നത്. ഒന്ന് വേണമെങ്കിൽ ഒന്ന് മതി. അപ്പോൾ രണ്ടുണ്ടെങ്കിൽ ഒന്നിലിപ്പോൾ നമുക്ക് ടവലൊക്കെ ഇട്ട് വെക്കാം. നമുക്കിപ്പോൾ ജോലികൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കയ്യിൽ വെള്ളമൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ചെറുപ്പം ഒരു നമുക്കൊരു ഇറിറ്റേഷൻ തോന്നുമല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കൈ തുടക്കണമെങ്കിലൊക്കെ പിന്നെ വേഗം ടവലെടുത്ത് കൊടുക്കാം. ഇനി ടവലെടുക്കാൻ പോകുന്ന മടിക്ക് നമ്മൾ ഡ്രസ്സിൽ കൈ ഉരക്കുന്ന അറിയാതെ നമ്മൾ ഡ്രസ്സിൽ കൈ തുടച്ച് പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ ഒരു ടവലയിൽ വെക്കുന്നതിലാണ്. പിന്നെ മറ്റേലാണെങ്കിൽ നമ്മൾ മൊബൈൽ അകത്ത് ഭാഗത്തായതുകൊണ്ട് മൊബൈൽ വെച്ചാൽ വെള്ളമൊന്നും ആകുന്ന പ്രശ്നമൊന്നുമില്ല. അപ്പം മൊബൈൽ വെച്ച് ഇയർഫോൺ ഉപയോഗിച്ച് നമുക്ക് പിന്നെ നല്ല പിന്നെ എന്താണ് പാട്ടോ സ്പീച്ചോ എന്തെങ്കിലും കേട്ടുകൊണ്ട് നമ്മളെ ജോലികൾ ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പാത്രം കഴുകലൊക്കെ ഒരു ഭയങ്കര ബോറിങ് പണിയല്ലേ, എല്ലാവർക്കും ആവണമെന്നില്ല കേട്ടോ, എൻ്റെ അവസ്ഥയാണ് പറഞ്ഞത്. അപ്പോൾ ചിലർ എൻജോയ് ചെയ്ത് ചെയ്യുന്നവരും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല എൻജോയ് ചെയ്ത് പാട്ടൊക്കെ കേട്ട് അല്ലെങ്കിൽ സ്പീച്ചൊക്കെ കേട്ട് പിന്നെ അങ്ങനെ പണികളെടുക്കാം. അപ്പോൾ ധൈര്യമായിട്ട് മൊബൈൽ ആ സൈഡ് പോക്കറ്റിൽ വെക്കാം, ഇയർഫോൺ ഉപയോഗിച്ച് നമുക്ക് അത് പിന്നെ ചെയ്ത് എന്താണ് കേട്ടുകൊണ്ട് തന്നെ നമ്മളെ ജോലികൾ ചെയ്യാം. അപ്പോൾ ഇതിന് ഇപ്പം ഞാൻ രണ്ട് വിധത്തിലുള്ള പോക്കറ്റുകൾ കാണിക്കാം ഇതിൽ. അത് ഒന്ന് സൈഡിലേക്ക് കൂടി ഓപ്പണായിട്ട് വരുന്ന, മറ്റത് നമ്മൾ സാധാരണ മുകളിൽ തന്നെ ഓപ്പണുള്ള. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ആപ്രണിൽ മുകളിൽ ഓപ്പണുള്ള കാണിക്കാം, ഇതിൽ സൈഡ് ഓപ്പണുള്ള കാണിച്ചുതരാം. അപ്പം ഈ ഒരു രൂപത്തിൽ അത് ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം ഒരു 12 ഇഞ്ച്, 10 തൊട്ട് 12 ഇഞ്ച് വരെ നീളും, ഒരു 8 ഇഞ്ച്. ഇതിൻ്റെ വലിപ്പമൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം, അതിനൊന്നും കുഴപ്പമില്ല. നമ്മൾ പിന്നെ സൈഡിൽ ഒരു ചെറിയൊരു പിന്നെ ക്രോസായിട്ടൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഏകദേശം ഒരു ഇവിടെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. പിന്നെ ഇവിടെ ഒരു 6 ഇഞ്ചൊക്കെ, അതായത് ഏകദേശം നമ്മൾ കൈ കയറുന്ന ഒരു വലിപ്പമായിരിക്കണം ഇവിടെ ഉള്ളത്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ക്രോസായിട്ട് നമ്മളൊരു കട്ട് കൊടുക്കുക. ഇതാണ് ഞാൻ സൈഡിലേക്ക് കൂടി നമ്മൾ കൈയിടുന്ന വിധത്തിലുള്ള പോക്കറ്റ് എന്ന് പറഞ്ഞത്. മറ്റത് ഞാൻ മുകളിൽ കൂടി തന്നെയുള്ള സാദാ ഇതിൽ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് കട്ട് ഒരു കട്ട് കൊടുക്കുക, ഇങ്ങനെ ക്രോസായിട്ട് ഇങ്ങനെ ഒരു കട്ട് കൊടുക്കുക. പോക്കറ്റ് കട്ട് ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം. ആദ്യമായിട്ട് നമ്മൾക്ക് വള്ളികളൊക്കെ അടിച്ച് റെഡിയാക്കി വെക്കാം. അപ്പോൾ പിന്നെ ആദ്യത്തെ നമുക്ക് കഴുത്തിലേക്ക് ഇടാനുള്ള വള്ളി നമുക്ക് രണ്ട് വിധത്തിൽ ചെയ്യാം. ഒന്നുകിൽ ഈ അറ്റം ഇങ്ങനെ മടക്കി, ഈ അറ്റവും മടക്കി, ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് കുറച്ച് വീതിയിൽ കഴുത്തിലേക്കുള്ള കുറച്ച് വീതിയുള്ള ബെൽറ്റാണല്ലോ ഉള്ള അവർ, ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ ഇങ്ങനെ അടിച്ചിട്ട് വെറുതെ രണ്ടായി മടക്കിയിട്ട് നല്ല വശം അകത്താക്കിയിട്ട് രണ്ടായി മടക്കുക. അതിനുശേഷം ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ മാക്സിമം 1/2 ഇഞ്ച് വീതിയിൽ അടിച്ചിട്ട് പിന്നെ ഒന്ന് മറച്ചു കൊടുക്കും. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മറ്റേ വിധത്തിൽ അടിച്ചാലും കുഴപ്പമൊന്നുമില്ല, രണ്ട് വിധത്തിലും ചെയ്യാം. ഇത് ഇങ്ങനെ ഒരു പെന്നോ പെൻസിലോ എന്തെങ്കിലും ഒന്ന് കുത്തി വെച്ചിട്ട് ഇങ്ങനെ മറച്ചു കൊടുക്കാം.
നമ്മൾ ഇതിൻ്റെ സൈഡിൽ കെട്ടാനുള്ള രണ്ട് വള്ളികളും കഴുത്തിനേക്കുള്ള വള്ളിയും അടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡുകൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഇതാണ് നമ്മൾ പിന്നെ തുണിയും പിന്നെ അതിൻ്റെ ലൈനിങ്ങും. അപ്പോൾ ഈ ലൈനിങ് പ്ലാസ്റ്റിക്ക് ഇതിൻ്റെ എഴുത്തൊക്കെ ഉള്ള ഭാഗം ഇതിന് ടച്ച് ചെയ്യുന്ന വിധത്തിൽ, അതായത് ഈ പിന്നെ ആപ്രൻ്റെ അടിയിൽ വരുന്ന ഭാഗം തന്നെ നല്ല വശം തന്നെ ആയിട്ട് നിൽക്കണം. പിന്നെ ഇതിൻ്റെ അടിയിൽ മോശം ഭാഗത്തേക്ക് ഈ എഴുത്ത് ടച്ച് ചെയ്യുന്ന വിധത്തിൽ, അതായത് നമുക്ക് കാണുമ്പോൾ അത് ഇതിൻ്റെ നല്ല വശം പിന്നെ ഇതിൻ്റെ അടിവശത്ത് ഈ ബ്ലാക്ക് കാണുന്ന വിധത്തിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ ഈ ഇതുണ്ടല്ലോ, നമ്മൾ ഒരു 6 ഇഞ്ച് എടുത്തിട്ട് കട്ട് ചെയ്തില്ലേ, ഷോൾഡർ പോലെ വരുന്ന ആ ഭാഗം അടിക്കുക. അതായത് രണ്ടും ഇങ്ങനെ ഒപ്പം വെച്ച് കൊടുക്കുക. ഒപ്പം വെച്ചിട്ട് ഇങ്ങനെ മടക്കി, സാധാരണ നമ്മൾ മടക്കി അടിക്കുന്ന പോലെ രണ്ടും ഒപ്പം പിടിക്കണം. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് ബിഗിനേഴ്സിനൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുമെങ്കിൽ ആദ്യം ഇങ്ങനെ തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഒരു അടി അടിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒരു സ്റ്റിച്ച് വെറുതെ കൊടുക്കുക. അത് നിങ്ങളെ ഇഷ്ടം കേട്ടോ, കാരണം നിങ്ങൾക്ക് ഇത് ഒന്നിച്ച് പിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം മതി, അല്ലെങ്കിൽ ആ ഒരു എക്സ്ട്രാ പണി എടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഇങ്ങനെ പിടിച്ചിട്ട് രണ്ടും കൂടി ഒപ്പം പിടിച്ചിട്ട് ഒന്ന് മടക്കുക, പിന്നെ ഒന്നും കൂടി മടക്കുക. ഇങ്ങനെ മടക്കിയിട്ട് ഇത് അടിച്ചു കൊടുക്കുക. നമുക്ക് ഇതിലൂടെ തന്നെ ഇങ്ങനെ അടിച്ച് പോകാം, പക്ഷെ കുറച്ചും കൂടി നല്ലത് ഈ കേവ് ഭാഗം ലാസ്റ്റ് അടിക്കുന്നതാണ്. കാരണം ബാക്കിയൊക്കെ കേവ് ഭാഗം അടിക്കുമ്പോൾ ചിലപ്പോൾ ഇതിങ്ങനെ വലിഞ്ഞിട്ടൊക്കെ അളവ് വ്യത്യാസം വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ സൈഡ് സ്ട്രെയിറ്റ് ഉള്ള ഭാഗങ്ങളൊക്കെ അടിച്ചതിന് ശേഷം ഈ കേവ് അടിക്കാം. അപ്പോൾ ഇത് ഇനി ഈ സൈഡ് ഇപ്പോൾ ഞാൻ കഴിഞ്ഞല്ലോ, ഇപ്പോൾ ഇവിടെ അടിച്ചു കഴിഞ്ഞ് ഇനി ഈ കേവ് കഴിഞ്ഞിട്ട് ഈ സൈഡുകൾ അടിക്കാം. ഇതേപോലെ രണ്ടും ഒപ്പം പിടിക്കാം, എന്നിട്ട് ഒന്ന് മടക്കാം, പിന്നെ ഒന്നും കൂടി മടക്കാം. ഇതിൻ്റെ സൈഡുകളൊക്കെ അടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഈ രണ്ട് കേവുള്ള കൈക്കുഴി പോലെ നമ്മൾ കട്ട് ചെയ്ത രണ്ട് ഭാഗം മാത്രമാണ് അടിക്കാനുള്ളത്. അപ്പോൾ ഇത് അടിക്കുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഈ കേവ് വരുന്ന ഭാഗത്ത് ചെറിയൊരു രണ്ട് കട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ തന്നെ അടിച്ചാൽ കുഴപ്പമില്ല, എന്നാലും കുറച്ചും കൂടി നമുക്ക് അടിക്കാൻ എളുപ്പമാണ്. ആ കേവ് ശരിക്കും ഒന്ന് മടങ്ങി കിട്ടാൻ ഒരു 1/4 ഇഞ്ച് അധികം ആവാൻ പാടില്ല, ഒരു 1/4 ഇഞ്ച് രണ്ടും കൂടി പിടിച്ചിട്ട് ഒരു 3 സ്ഥലത്ത് 1/4 ഇഞ്ച് കട്ട് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ അരികുകൾ അതേപോലെ അടിച്ചു കൊടുക്കാം. ഈ രണ്ട് കേവ് ഭാഗവും ഇതുപോലെ മടക്കിയിട്ട്
അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ കട്ട് കൊടുത്തതുകൊണ്ട് നമുക്ക് ഇവിടെ കുറച്ച് മടങ്ങി കിട്ടാൻ എളുപ്പമാണ്. ശ്രദ്ധിക്കുക, കാലിഞ്ചിൽ കൂടാൻ പാടില്ല, മാക്സിമം കാലിഞ്ചാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഫുള്ള് എല്ലാ സൈഡുകളും അടിച്ചു കഴിഞ്ഞു. രണ്ട് സൈഡിലും ആയിട്ട് ഇങ്ങനെ ഉണ്ട് അടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഈ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ അടിച്ചു വെച്ച ബെൽറ്റ് ഉണ്ടല്ലോ, അത് ഇവിടെയും ഇവിടെയായിട്ട് പിടിപ്പിക്കാം. അതുപോലെ സൈഡിലേക്ക് അടിച്ചു വെച്ചത് ഇവിടെയും ഇവിടെയായിട്ട് പിടിപ്പിക്കാം. അപ്പം അത് ഇനി പിടിപ്പിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആപ്രൺ, ഈ പ്ലാസ്റ്റിക് ഒന്നും ഇല്ലാതെ വെറും തുണിൻ്റെ ആപ്രണാണ് വേണമെങ്കിൽ ജസ്റ്റ് ഇതേ മെത്തേഡിൽ തന്നെയാണ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ. പക്ഷേ ഈ ലൈനിങ് പ്ലാസ്റ്റിക് കട്ട് ചെയ്യാതെ തുണി മാത്രം കട്ട് ചെയ്താൽ മതി എന്ന് മാത്രം കേട്ടോ. ബാക്കിയൊക്കെ സെയിമാണ്, അടിക്കുന്നതും പിന്നെ കട്ട് ചെയ്യുന്നതും ഒക്കെ സെയിമാണ്. നമ്മൾ വള്ളികളൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞ് ഇപ്പോൾ വള്ളി പിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് പിടിപ്പിച്ച് അതേ ഇതിലിങ്ങനെ തിരിഞ്ഞു പോവാതെ കറക്റ്റ് പിടിച്ചിട്ട് ഇപ്പുറം കൂടി പിടിപ്പിക്കാം. പിന്നെ ഒരു മൂന്നാല് പ്രാവശ്യം അടിക്കണം ഇത്. ഇത് ജോയിൻ ചെയ്യുന്നതൊക്കെ ഒരു മൂന്നാല് പ്രാവശ്യം അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ സൈഡ് അടിച്ചല്ലോ, അപ്പം നമ്മൾ അതിൻ്റെ തുടങ്ങുമ്പോഴും അതിൻ്റെ അവസാനിപ്പിക്കുമ്പോഴും ജസ്റ്റ് റിവേഴ്സ് ബട്ടൺ അടിച്ച് ഒന്ന് ലോക്ക് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് പോക്കറ്റിൻ്റെ പണിയാണ്. അപ്പോൾ പോക്കറ്റിൻ്റെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കട്ട് ചെയ്ത പീസ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ക്രോസാക്കി കട്ട് ചെയ്തില്ലേ, അവിടെ ഒരു രണ്ട് മടക്ക് മടക്കിയിട്ട് ശരിക്കും നമ്മൾ അരികെ അടിക്കുന്ന പോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. ബാക്കിയുള്ള ഭാഗങ്ങൾ, അപ്പോൾ ഈ ക്രോസ് മാത്രമാണ് ഇങ്ങനെ രണ്ട്, ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒറ്റ മടക്ക് മാത്രം മടക്കാം. ഒരു പ്രാവശ്യം മാത്രം മടക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ പോക്കറ്റിൻ്റെ സൈഡുകൾ അടിച്ചു കഴിഞ്ഞു, അതായത് ഈ ക്രോസായി കട്ട് ചെയ്ത ഭാഗത്ത് രണ്ട് മടക്ക് മടക്കി, ബാക്കിയുള്ള അടുത്തൊക്കെ ഒറ്റ മടക്ക് മടക്കിയിട്ട് അടിച്ചു. ഇനി ഇത് രണ്ട് സൈഡിലുമായിട്ട് പിടിപ്പിച്ചു കൊടുക്കാം. അതായത് പിടിപ്പിക്കുമ്പോൾ നമ്മളിങ്ങനെ വെച്ച് ഈ ക്രോസ് ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള നാല് സൈഡും പിന്നെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഓപ്പൺ ഭാഗം സൈഡിലേക്ക് വരുന്ന വിധത്തിൽ കാണുന്നുണ്ടല്ലേ ഇത്. ഇപ്പോൾ രണ്ട് പോക്കറ്റുകളും രണ്ട് സൈഡിലേക്ക് ഇപ്പോൾ പിടിപ്പിച്ച് കഴിഞ്ഞു. ഇതിപ്പോൾ നിങ്ങളുടെ ഇഷ്ടം, ഒരു പോക്കറ്റ് മതിയെങ്കിൽ ഒരു പോക്കറ്റ് പിടിപ്പിച്ചാൽ മതി. ഇനി നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് ആപ്രൺ അടിച്ച് കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് പണി കഴിഞ്ഞു, രണ്ടുമായി അകത്തായിട്ട് രണ്ട് പോക്കറ്റ്. ഇപ്പോൾ രണ്ടാമത്തേൻ്റെയും നമുക്ക് ഫസ്റ്റ് പിന്നെ ഇതിൻ്റെ ബെൽറ്റ് റെഡിയാക്കി വെക്കാം. ഇപ്പോൾ ബെൽറ്റ് ഞാൻ ഇതിൻ്റെ എങ്ങനെയാണ്, നമ്മൾ മറ്റേതിൻ്റെ കഴുത്തിൻ്റെ ബെൽറ്റ് അടിച്ചില്ല, അതുപോലെ അടിച്ചിട്ട് മറിച്ചു കൊടുക്കുക.
Subscribe to the channel. Subscribe to the bell icon. Press all options. Select the bell icon. Share it. Inshallah, we will see you next time.